നമസ്കാരം. അമിത്ഷായെ ബി ജെ പി പാടെ തള്ളിക്കളഞ്ഞു. അനാരോഗ്യം നേരിടുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ ഇനി വേണ്ട എന്ന നിലപാടിലാണ് ബി ജെ പി. ഒരു മാസം മുൻപ് വരെ ബി ജെ പിയിലെ ക്രൈസിസ് മാനേജറായിരുന്ന ഷായുടെ പേര് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു പോലുമില്ല. മോദിയുടെ വലം കൈയായിരുന്ന ഷായെ മോദിയും കൈവിട്ടു. പാർലമെന്റിൽ മാറി മാറി ബില്ലുകൾ പാസാക്കുകയും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കുകയും ചെയ്ത ഷാ കറിവേപ്പില പോലെ പുറത്താണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ ഷാ എന്ന നരകയാതനയിലാണ്. ഒരഭിപ്രായവും പറയാനറിയാത്ത, ഇനി ഒന്നിനും കഴിവില്ലാത്ത അമിത്ഷായെ ബി ജെ പിയും നടതള്ളിക്കഴിഞ്ഞു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. അമിത്ഷാ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേത്. ആ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയും ഷായ്ക്ക് തന്നെയായിരുന്നു ഒരു മാസം മുൻപ് വരെ. ഇനി ഒരു ഉത്തരവാദിത്വവും ഷായെ ഏൽപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബി ജെ പി നേതൃത്വമുള്ളത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ചുമതല മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് നൽകിക്കൊണ്ടുള്ള ഉത്തരവ്. ബീഹാർ സ്വദേശിയായ ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണം തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാക്കിക്കൊണ്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ ഷായെ നിഷ്കരുണം അടിച്ചു പുറത്താക്കുകയാണ് ബി ജെ പി ചെയ്തത്. 243 മണ്ഡലങ്ങളിലേക്കായി ഒക്ടോബർ 28, നവംബർ 3, 7 തീയതികളിലായിട്ടാണ് വോട്ടെടുപ്പ് ബീഹാറിൽ നടക്കുന്നത്. നവംബർ 10 വോട്ടെണ്ണൽ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും നടക്കുക. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ടാണ്. ക്വാറന്റൈനിലുള്ളവർക്കും കോവിഡ് രോഗമുള്ളവർക്കും അവസാന 1 മണിക്കൂറിൽ വോട്ട് ചെയ്യാം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. നക്സൽ ബാധിത മേഖലകളിൽ അധിക സമയം ഉണ്ടാകില്ല. NDA സഖ്യത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങളും ശക്തമായി തുടരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ രംഗത്തിറക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ബി ജെ പിയുടെ നിർണായകമായ നീക്കം. അതും ഷായെ തഴഞ്ഞുകൊണ്ട് തന്നെ. ഷായെ ബി ജെ പിയും കൈവിട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇതിൽ പരം മറ്റു തെളിവുകളില്ല. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ ഭരണകൂടം. എന്നാൽ ഇവിടെ നടക്കുന്നത് ഇന്ന് ഏകാധിപത്യ ഭരണമാണ്. ഈ ഭരണകൂടത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടവരാണോ നമ്മൾ? നാം ജയിപ്പിച്ചുവിട്ട നമ്മെ ഭരിക്കേണ്ടവർ, ഓരോ ജനതയുടെയും അഭിപ്രായത്തെ മാനിക്കേണ്ടവർ ഏകപക്ഷീയമായ നടപടികൾ കൈക്കൊള്ളുന്നു. അതാണ് ഈ ജനാധിപത്യ രാജ്യത്ത് നാം കാണുന്നത്. ഇതിനൊക്കെ നേതൃത്വം നൽകിയ അമിത്ഷായെ ഇന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഷായുഗം അവസാനിച്ചു എന്ന് ഉറക്കെ പറയുന്നത്.